ഹായ് ഫ്രണ്ട്സ്, ബെൽബേബി സ്ക്രാപ്പ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും വീടുകളിൽ തന്നെയായിരുന്നു എന്ന് പഠിച്ചിരുന്നത് അല്ലേ. എന്നാൽ ഇത്തവണ നമ്മൾ സ്കൂളുകൾ തുറന്ന് എല്ലാവരും സ്കൂളുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷമുള്ള ആദ്യത്തെ വായന ദിനമാണ് ഈ വർഷം നമ്മൾ ആചരിക്കാൻ പോകുന്നത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ വായനാ ദിനമോ അല്ലെങ്കിൽ വായനാ വാരമോ ഒന്നും അല്ല ആഘോഷിക്കാൻ പോകുന്നത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷ പരിപാടികളാണ്, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇത്തവണ സ്കൂൾ മാനേജ്മെന്റുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. വായനാ ദിനത്തിലേക്ക് ഇനിയൊരു 4-5 ദിവസം കൂടി ഉള്ളൂ. അപ്പം 4-5 ദിവസം ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട, പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇത്തവണത്തെ വായനാ ദിനത്തിനോടനുബന്ധിച്ച് ഡിജിറ്റൽ വായനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിജിറ്റൽ വായന, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ടെക്നോളജി എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ടെക്നോളജിയുടെ പല പല സാധ്യതകളും അറിയാം. അപ്പോൾ വായനയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന പുസ്തക പുഴുക്കളായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ വായന ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ടാകും? ഇന്ന് വായനയുടെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വായനയ്ക്ക് അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കാനും അവ പരിചയപ്പെടാനും നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് കൂട്ടുകാരും അല്ലെങ്കിൽ ഒരുപാട് പബ്ലിഷേഴ്സും നമ്മുടെ ഇടയിലുണ്ട്. ഉദാഹരണത്തിന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇ റീഡറുകൾ, ഇ ബുക്കുകൾ, ഇവയെല്ലാം ഇന്ന് നമുക്ക് വളരെ അവൈലബിൾ ആയിട്ട് വളരെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവയോടൊപ്പം തന്നെ ഓഡിയോ ബുക്സും ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മുടെ മലയാളത്തിലെ ഈ ഓഡിയോ ബുക്സ് അത്ര പോപ്പുലർ ആയിട്ടില്ലെങ്കിലും ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം തന്നെ ഏകദേശം കുറേ പുസ്തകങ്ങൾക്കെല്ലാം തന്നെ ഈ ഓഡിയോ വേർഷൻസും ലഭ്യമാണ്. ഡിജിറ്റൽ വായനയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പ്രധാനമാണ് സ്മാർട്ട് ഫോൺസ്, അല്ലെങ്കിൽ കിൻഡലുകൾ, ഐഫോണിൻ്റെ റീഡർ പതിപ്പുകൾ, അതായത് ഐപാഡ് പോലെയുള്ള ഉപകരണങ്ങൾ, ടാബ്ലറ്റുകൾ, ഇങ്ങനെയുള്ള പലതും നമുക്കിന്ന് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ആമസോൺ കിൻഡലിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. 2007 നവംബറിൽ ആമസോൺ പുറത്തിറക്കിയ ഒരു ഇ റീഡറാണ് ആമസോൺ കിൻഡൽ എന്നുള്ളത്. ഇതിൽ വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിച്ച് നമ്മുടെ ബുക്ക് സ്റ്റോറിൽ നിന്ന്, അതായത് റീഡറിൻ്റെ സ്റ്റോറിൽ നിന്ന് ബുക്സ് സെർച്ച് ചെയ്ത് കണ്ടെത്താനും അവ പർച്ചേസ് ചെയ്ത് വായിക്കാനും സ്റ്റോർ ചെയ്യാനുമുള്ള ഒരു ഡിവൈസാണ് ആമസോൺ കിൻഡൽ. ആമസോൺ കിൻഡലിന് 3 പോപ്പുലർ വേർഷൻസ് ആണുള്ളത്. ഒന്ന് ആമസോൺ ബേസിക്, ഒന്ന് ആമസോൺ പേപ്പർ വൈറ്റ്, അടുത്തത് ആമസോൺ ഒയാസിസ്. ഇങ്ങനെ 3 വേർഷൻസ് ആണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ ആമസോൺ പേപ്പർ വൈറ്റിനാണ് കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്. ആമസോണിൻ്റെ ഇ റീഡറായ കിൻഡൽ നമുക്ക് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിലെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ഗാഡ്ജറ്റുകൾ സെല് ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ വാങ്ങിക്കുന്നതിന് മുൻപ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള ഒരു ഗാഡ്ജറ്റിനെ ഒന്ന് കുറച്ച് നേരം യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 3000-4000 റേറ്റ് മുതൽ 15,000-20,000 വരെ റേറ്റാണ് ഇതിന് വരുന്നത്. ഇതിൽ 8 GB മുതൽ 32 GB വരെ സ്റ്റോറേജ് സ്പേസ് ഉള്ള കിൻഡലുകൾ ഡിവൈസുകളാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 8 GB ഏകദേശം 1,000 അല്ലെങ്കിൽ 2,000 മുതൽ ബുക്സ് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ 32 GB ആണെന്നുണ്ടെങ്കിൽ ഒരു 15,000 വരെയൊക്കെയുള്ള ബുക്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ SD കാർഡ്സും എക്സ്റ്റേണൽ SD കാർഡ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കൊന്നും 128 GB വരെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിൻഡലിൻ്റെ സവിശേഷതകളും അതിൻ്റെ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നതും ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിജിറ്റൽ വായനയ്ക്കായി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ നമുക്ക് വായനയുടെ അനന്ത സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 5 ദിവസത്തെ ടൂർ പോവുകയാണ്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് പുസ്തകങ്ങളൊക്കെ കയ്യിൽ കരുതും. പക്ഷേ ഇത് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത് കുറച്ച് ആയാസമുള്ള കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ട്രെയിനൊക്കെ കറക്റ്റ് സമയത്തിന് വരണം എന്നില്ല, ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ വരും. അപ്പോഴും നമുക്ക് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴും ഈ പുസ്തകങ്ങളെല്ലാം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈസിൽ നമുക്ക്
എത്ര പുസ്തകങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും? നമുക്ക് അതിനനുസരിച്ചുള്ള വായനയുടെ സാധ്യതകളല്ലേ തുറന്നു കിട്ടുന്നത്? ഇനി നമുക്ക് ആമസോൺ കിൻഡിൽ ഡിവൈസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, ഇത് ഒരു ഈ ഡിവൈസ് ഒരു പേപ്പർ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാമെന്നുള്ളതാണ്. സൂര്യപ്രകാശത്തിലാണ് നമ്മൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം മാത്രം മതിയാകും. ഇനി അതല്ല, നമ്മൾ രാത്രിയിലാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഡിവൈസിൽ നിന്ന് വരുന്ന വെളിച്ചം വളരെ ലഘുവാണ്. അപ്പം നമ്മുടെ കണ്ണിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണുന്ന ഒരു മികച്ചൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അക്ഷരങ്ങൾക്ക് നമുക്ക് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇനി നമ്മളൊരു ഇംഗ്ലീഷ് പുസ്തകമാണ് വായിക്കുന്നതെങ്കിൽ, നമുക്ക് അറിയാത്ത ഒരു പദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കോ ഒരു സെൻറ്റൻസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ അറിയാത്ത ആ വാക്കിൽ അറിയാത്ത ആ വേർഡിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ഡിക്ഷണറിയിലുള്ള കിൻഡിൽ ഡിക്ഷണറിയിലുള്ള മീനിങ്ങും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കോപ്പി ചെയ്ത് വരും. പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ്, നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന വേർഡുകൾ, നമ്മൾ പുതിയതായിട്ട് അറിയാതെ സെർച്ച് ചെയ്യുന്ന വേർഡുകളുണ്ടല്ലോ, ഇതെല്ലാം ഈ കിൻഡിൽ ഡിവൈസിൽ ഓൾറെഡി സേവ് ആകുമെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചാർജ് നന്നായിട്ട് നിൽക്കും. അപ്പോൾ ചാർജ് നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് യാത്രകളിലൊക്കെ സുഗമമായിട്ട് ഉപയോഗിക്കാൻ പെട്ടെന്നൊന്നും ചാർജ് തീർന്ന് പോകില്ല. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു പ്രത്യേക സെൻറ്റൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഹൈലൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്, അതിൽ സേവ് ആകും. അതായത് കിൻഡിൽ ഡിവൈസിൽ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം സേവ് ആവുകയും നമുക്കത് പിന്നീട് റെഫർ ചെയ്യാനും സാധിക്കും. ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഈ കിൻഡിൽ ഡിവൈസിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്ക്രീൻ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരു ചെറിയ തട്ടലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴെ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഡിസ്പ്ലേയെ ബാധിക്കും, ഡിവൈസ് ഉപയോഗശൂന്യമാവുകയും ചെയ്യും. അതുകൊണ്ട് കിൻഡിൽ ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലിപ്പ് കവറുകൾ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്പ് കവറുകളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, മലയാളം ബുക്സിൻ്റെ കളക്ഷൻസ്, നമ്മൾ മലയാളിയാണ്, മലയാളം ബുക്കുകൾ വായിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. മലയാളം ബുക്സിൻ്റെ കളക്ഷൻസുകൾ ഉണ്ടെങ്കിലും അത് വളരെ ലിമിറ്റഡ് ആണ്. ഇത്രയൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും എന്തിന് ഇത്രയും വില കൊടുത്ത് സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ മറ്റൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കണം എന്ന് ആലോചിക്കുന്നവരാകും നമ്മൾ പലരും. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത്, ഇത് സൂര്യപ്രകാശത്തിൽ വായിക്കാവുന്നതാണ്. ഗാഡ്ജറ്റ് നമ്മുടെ ഈ കിൻഡിൽ ഡിവൈസ് നമുക്ക് സൂര്യപ്രകാശത്തിൽ വായിക്കാവുന്നതാണ്. എന്നാൽ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ കണ്ണുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് തന്നെയാണ് സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച് എല്ലാവരും വായിക്കാനായിട്ട് വായനയുടെ സാധ്യതകൾ പരിശീലിക്കാനായിട്ട് അല്ലെങ്കിൽ വായനയുടെ അനന്ത സാധ്യതകൾ പരിചയപ്പെടാനായിട്ട് കിൻഡിൽ പോലെയുള്ള ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഒരു പുസ്തക സ്നേഹിക്ക് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അത്ര ഒരു സുഖമുള്ള കാര്യമായിരിക്കില്ല. എല്ലാവർക്കും പുസ്തകമൊക്കെ ഒന്ന് കയ്യിലെടുത്ത് ആ പുതിയ പുസ്തകത്തിൻ്റെ മണമൊക്കെ ഒന്ന് ആസ്വദിച്ച് വായിക്കുക എന്നുള്ളതായിരിക്കും പലരുടെയും ആഗ്രഹം. എനിക്കും അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ എങ്കിലും നമ്മൾ വളർന്നു വരുന്ന ടെക്നോളജിയിൽ അല്ലെങ്കിൽ നമ്മൾ കാലം ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മളൊന്ന് പുറകോട്ട് വലിയുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകളൊന്നും ഉപയോഗിച്ച് നോക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്ക് ഇത്തരത്തിൽ, അതായത് നമ്മൾ പുസ്തകം വായിക്കുന്ന, പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ ടെക്നോളജിയെ പാടെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ വായനയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് ആളുകൾ പുസ്തകങ്ങളോടും അല്ലെങ്കിൽ വായനയോടുമൊക്കെയുള്ള ഒരു അടുപ്പം ഇപ്പോൾ അകന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായനയുമായിട്ടുള്ള ബന്ധം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിലും നല്ലതാണ് ഇത്തരത്തിലുള്ള ഡിവൈസുകളിലൂടെയെങ്കിലും നമ്മൾ പുസ്തകങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിജിറ്റൽ വായനയെക്കുറിച്ച്, ആമസോണിൻ്റെ കിൻഡിൽ ഡിവൈസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തന്നു. അപ്പോൾ ഇതുപോലെ മറ്റ് ഡിവൈസുകളും അവൈലബിൾ ആണ്, ഇന്ന് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ഉണ്ട്, അതിനുശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.